ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ. ഞാൻ പെട്ടെന്ന് വന്നിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് ഈ ഒരു ഫയൽ ഫോർവേഡ് ചെയ്ത് തന്നത്. ഈ മാസം 16 ഇന്ത്യൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ജോബ് അഡ്വർടൈസ്മെൻ്റാണ്, ലോക്കൽ അഡ്വർടൈസ്മെൻ്റാണ്. അതായത് നമ്മൾ സൗദിയിലുള്ള ടീച്ചേഴ്സിന് വോക്കിൻ ഇൻ്റർവ്യൂ ആണ് അഡ്ഹോക്ക് ബേസിസിൽ. അഡ്ഹോക്ക് ബേസിസ് എന്ന് വെച്ചാൽ അവർ പെർമനൻ്റ് ടീച്ചേഴ്സ് ആവില്ല, ഒരു ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജിദ്ദയിലുള്ള എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്കുള്ള വേക്കൻസി ഇതിലുണ്ടെങ്കിൽ നാളെ തന്നെ, അതായത് നാളെയാണല്ലോ 20, നാളെ തന്നെ നിങ്ങൾ ഇന്ത്യൻ എംബസി സ്കൂൾ, ഇവിടെ റിഹാബിലാണുള്ളത്, അവിടെ ബോയ് സെക്ഷനിലാണ് വെച്ചിട്ടാണ് ഇത് നടക്കാറ്. എപ്പോഴും ഇൻ്റർവ്യൂസ് എല്ലാം ബോയ് സെക്ഷനിലാണ് നടക്കാറ്. അപ്പോൾ അവിടെ 2 മണിയുടെയും 5 മണിൻ്റെ ഇടയിൽ, സൗദി ടൈം 2 മണിയുടെ 5 മണിയുടെ ഇടയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 5 മണിക്ക് ശേഷം അവരാരെയും സ്കൂളിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഇത് മിസ്സാവാതിരിക്കാനാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എയർപോർട്ട് വീഡിയോ, അടുത്ത നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുള്ള വീഡിയോ എന്നുള്ളതാണ് അടുത്ത് വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാനത് ചെയ്യുന്നത് ആർക്കും ഇത് മിസ്സാവാതിരിക്കാനാണ്. ഫസ്റ്റ് കെ ജിയിലേക്കുള്ള ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റിനും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലൊരു ഡിഗ്രി, പിന്നെ ബി എഡ് ഉണ്ടെങ്കിൽ അത് ഒരു ബി എഡും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി, അല്ലെങ്കിൽ ബി എൽ ഇ ഡി അത് വേണം. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് പി ജി ടീച്ചേഴ്സിനെയാണ്, പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് എല്ലാ സബ്ജക്റ്റിലും വേണം. ഇംഗ്ലീഷിൽ വേണം, മാത്ത് വേണം, അറബിക്ക് വേണം, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വേണം. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്നത് ഡിഗ്രിക്ക് മിനിമം 50% മാർക്കും വേണം, ബി എഡ് അല്ലെങ്കിൽ ഡിപ്ലോമ, 2 വർഷത്തെ ബി എഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഡിപ്ലോമ ഉള്ളവരാവണം. അതുപോലെ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി, എസ് ടി ഇ ടി അല്ലെങ്കിൽ സി ടി ഇ ടി പാസ്സായവരാണെങ്കിൽ നല്ലത്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം, അതായത് ഇംഗ്ലീഷ് ഐക്കാരം മീഡിയം ഓഫ് ലാംഗ്വേജ് അതിൽ പഠിപ്പിക്കാൻ കഴിയുന്നവരാകണം. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ് എലിജിബിലിറ്റി ഇതൊന്നും വേണ്ട, ബി എഡ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതും അവരോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെയാണ് ചോദിക്കുന്നത്, അതും 50% കുറയാത്ത മാർക്കുള്ള ഡിഗ്രി. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രിഫറൻസ് കിട്ടും. അതുപോലെ ഡിപ്ലോമ, ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു ഡിപ്ലോമയും കൂടെയാണ് ചോദിക്കുന്നത്. അടുത്തത് ഡിഗ്രി ഉള്ള ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്, അതിൽ ഇംഗ്ലീഷ് ടീച്ചറെ ചോദിക്കുന്നുണ്ട്, അതിലും 50% കുറയാത്ത മാർക്ക് ബി എഡ്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് എല്ലാത്തിലും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബി എഡും ചോദിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദി ടീച്ചേഴ്സിനെയാണ് ചോദിക്കുന്നത്, ഡിഗ്രിക്ക് 50% മാർക്ക്, 50% കുറയാത്ത ഡിഗ്രി, പിന്നെ ഹിന്ദി ആയിരിക്കണം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ബി എഡ്. പിന്നെ ചോദിക്കുന്നത് അറബിക് ടീച്ചേഴ്സിനെയാണ്, അറബിക് ടീച്ചേഴ്സിന് 4 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, അതായത് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടി ജി ടി എന്ന എല്ലാ ഡിഗ്രി ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനും ചോദിക്കുന്നത് 4 വർഷത്തെ കോഴ്സായിട്ട് ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ 50% കുറയാത്ത മാർക്കുള്ളൊരു ഡിഗ്രി. അതിൻ്റെ കൂടെ ബി എഡ് ചോദിക്കുന്നുണ്ട്. അറബിക്ക് ഇസ്ലാമിക് സ്റ്റഡീസും അത് തന്നെ ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ ബി എഡ് ഉള്ളവരെയും പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ബി എഡ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ലാസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹാവിങ് ആഡിക്വറ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് വിൽ ബി റിലാക്സ്ഡ് ഫോർ ബി എഡ്. മതിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ബി എഡ് ഇല്ലെങ്കിലും ടീച്ചേഴ്സ് ട്രെയിനിങ് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡിഗ്രിയും നിങ്ങൾ ആ ടീച്ചിങ് എക്സ്പീരിയൻസും കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾക്ക് നേരിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇക്കാമയുടെ ഒരു കോപ്പി, പിന്നെ ഒരു CV, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫയലിൽ പിടിക്കുക, അത് അവർക്ക് അവിടെ കാണിച്ചു കൊടുക്കണം, അവർക്ക് വെരിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് 5 മണിക്ക് ശേഷം ഏത് കാൻഡിഡേറ്റ് വന്നാലും എൻട്രി ഉണ്ടാവുന്നതല്ല. പിന്നെ ബോൾഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹോൾഡിംഗ് വിസിറ്റ് ഓർ ഉംറ വിസ വിൽ നോട്ട് ബി എൻ്റർടൈൻഡ്. വിസിറ്റ് വിസക്കാരോ ഉംറ വിസക്കാരോ ഉണ്ടെങ്കിൽ നാളെ വെറുതെ നിങ്ങൾ പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇത് ഇക്കാമുള്ള വിസ ഹോൾഡേഴ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ തന്നെ നിങ്ങൾ ജോബില്ലാത്തവരെ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നാളെ പോയിക്കോ കേട്ടോ. 2 മണിൻ്റെ 5 മണിൻ്റെ ഇടയിൽ രാവിലെ പോകണ്ട. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.